നമസ്കാരം. ഏകാദശി വ്രതവും വളരെ പ്രാധാന്യത്തോടെയാണ് നാം ഏവരും ആചരിക്കുന്നത് എന്ന് പറയാം. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനകളിൽ ഒന്ന് തന്നെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നത്. മാസത്തിൽ 2 തവണ എന്ന കണക്കിൽ 24 ഏകാദശികളാണ് ഒരു വർഷത്തിൽ വരുന്നത്. ചാന്ദ്രമാസപ്രകാരമുള്ള പക്ഷങ്ങളിലെ 11-ാമത്തെ തിഥിയാണ് ഏകാദശിയായി കണക്കാക്കുന്നതും. ഏത് പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും 2 ഏകാദശികളാണ് ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നത്. ഏകാദശികളിൽ ഏറ്റവും പുണ്യകരമായ ഏകാദശികളിൽ ഒന്ന് തന്നെയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. 2023 May 31 അതായത് ഇന്ന് ബുധനാഴ്ചയാണ് നിർജ്ജല ഏകാദശി വരുന്നത്. ഏകാദശി തിഥി 2023 May 30 അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 1:07 ആരംഭിച്ച് 2023 May 31 അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:45 അവസാനിക്കുന്നതാകുന്നു. നിർജ്ജല ഏകാദശി ആചരിക്കുന്നവർക്ക് എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് ആനന്ദവും സർവ ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാൻ നൽകുന്നു എന്നാണ് വിശ്വാസം. നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്നവർ സ്വന്തം ഉമിനീര് പോലും ഇറക്കാതെ വേണം വ്രതം ആചരിക്കുവാൻ എന്നാണ് പ്രമാണം. ഇങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് മഹാവിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുവാനും മോക്ഷം നേടുവാനും സാധിക്കുന്നു എന്നാണ് വിശ്വാസം. വ്രതസമയം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ ആചരിക്കുന്ന ഈ ഏകാദശി ഏറ്റവും കഠിനകരമായ വ്രതങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു. ദാനം. ഇന്നേ ദിവസം നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഈ പറയുന്ന വസ്തുക്കൾ ദാനം ചെയ്യുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ പോലും ഈ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരും എന്ന് പറയാം. കാരണം ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് സിദ്ധിക്കുന്നതാകുന്നു. അത്തരത്തിൽ പ്രധാനമായും ഇന്നേ ദിവസം ദാനം ചെയ്യേണ്ട വസ്തുക്കളാണ് ഭക്ഷണപാനീയങ്ങൾ. ഭക്ഷണം അർഹരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം നൽകുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം നൽകുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ വസ്ത്രം, ധനം എന്നിവ പാവപ്പെട്ട വ്യക്തികൾക്ക് ദാനം ചെയ്താൽ എല്ലാ പാപങ്ങളും അകന്ന് അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ഇന്ന് തന്നാൽ കഴിയുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ, അതായത് ധനം, മറ്റുള്ളവർക്ക് നൽകുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ഇത്തരത്തിൽ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഈ പറയുന്ന വസ്തുക്കൾ ദാനം ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു വർഷത്തെ മുഴുവൻ ഏകാദശി നോൽക്കുന്നതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത്. കൂടാതെ മുൻ ഏകാദശികളിൽ വ്രതം അനുഷ്ഠിച്ച് തെറ്റിച്ചവർക്കും ആ ദോഷം ഇല്ലാതാകുന്നു എന്ന പ്രത്യേകതയും വന്ന് ചേരുന്നതാകുന്നു. നിർബന്ധപൂർവമല്ലാതെ പൂർണ്ണ മനസ്സോടെ നിർജ്ജല ഏകാദശി ആചരിക്കുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസം ആയതിനാൽ തന്നെ ഒരിക്കലും ഇന്നേ ദിവസം കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. കുളിച്ച് ശുദ്ധിയായ സൂര്യഭഗവാന് അർഘ്യം അർപ്പിക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് കത്തിച്ച് മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശുഭവസ്ത്രധാരിയായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും യഥാശക്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് രാവിലെ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ വൈകുന്നേരം ദർശനം നടത്തിയാലും മതിയാകുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിലും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാനെ ഇന്നേ ദിവസം കഴിക്കുവാൻ മറക്കാതെ ഇരിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ ഇന്നേ ദിവസം ഭഗവാന് വിളക്ക് തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മഞ്ഞ ഉടയാടയാകുന്നു. കൂടാതെ തുളസിയില, തുളസിമാല, മഞ്ഞ പുഷ്പങ്ങൾ തുടങ്ങിയ എന്തും ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കാവുന്നതാകുന്നു.
അല്ലെങ്കിൽ അർപ്പിക്കാവുന്നതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഇന്ന് രാവിലെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷവും ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈ വസ്തുക്കൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കാവുന്നതാകുന്നു. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാകുന്നു. വിഷ്ണു മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ വിഷ്ണുപുരാണം പാരായണം ചെയ്യുന്നതും ശ്ലോകങ്ങൾ സ്തോത്രങ്ങൾ സ്തോത്രങ്ങളാലും ഇന്ന് ഭഗവാനെ ഭജിക്കുന്നതും വളരെ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. പൂർണ്ണ ഉപവാസവ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി നാളിലെ പ്രഭാതം ദ്വാദശിയിലെ, അതായത് അടുത്ത ദിവസം സൂര്യോദയം വരെ ജലപാനം ഇല്ലാതെ വേണം ഏകാദശി ആചരിക്കേണ്ടത്. ദ്വാദശിയിൽ കുളിച്ച് ശുദ്ധമായി തീർത്ഥമോ പ്രസാദമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാകുന്നു. നിർജ്ജല ഏകാദശിയുടെ ഐതിഹ്യം കൂടി മനസ്സിലാക്കിയാലേ നിർജ്ജല ഏകാദശിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകൂ. ഒരിക്കൽ പഞ്ചപാണ്ഡവർ ഏകാദശി അനുഷ്ഠിച്ചു. പാണ്ഡവരിലെ രണ്ടാമനായ ഭീമസേനൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഏകാദശി വ്രതം പകുതിയിൽ വച്ച് അവസാനിപ്പിച്ചു. ഇതിന് പരിഹാരം ആരാഞ്ഞ് ഭീമസേനൻ വ്യാസമഹർഷിയെ സമീപിച്ചു. അടുത്ത ഏകാദശി ഒരു നിർജ്ജല, അതായത് ജലപാനം പോലുമില്ലാത്ത ഏകാദശി ആചരിക്കുവാൻ മഹർഷി ഭീമനോട് നിർദ്ദേശിച്ചു. നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ വർഷത്തിലെ 24 ഏകാദശികളും ആചരിക്കാൻ കഴിയാത്തതിൻ്റെ പാപങ്ങൾ പോലും ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. ആ ഏകാദശികളുടെ എല്ലാ പുണ്യവും ഇതിലൂടെ പ്രാപ്തമാകും എന്നും മഹർഷി ഉപദേശിക്കുകയുണ്ടായി. അതുപ്രകാരം ഭീമൻ നിർജ്ജല ഏകാദശി ആചരിച്ചു തുടങ്ങി. മന്ത്രങ്ങൾ. ഇന്നേ ദിവസം ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് മഹാവിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം. മൂലമന്ത്രം ഇപ്രകാരമാകുന്നു. ഓം നമോ നാരായണായ എന്നാണ് മൂലമന്ത്രം. ഈ മന്ത്രം ഇന്നേ ദിവസം 108 തവണ ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ വിഷ്ണുമുക്തി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഇന്നേ ദിവസം 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. മംഗളം ഭഗവാൻ വിഷ്ണു, മംഗളം ഗരുഡദ്വജ, മംഗളം പുണ്ഡരീകാക്ഷ, മംഗളായ തന്നോഹരി എന്നാകുന്നു ഈ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു.